ഇന്ത്യൻ സ്പേസ് ബൗളർ ജസ്പീത് ബുംറയുടെ തിരിച്ചു വരവ് വൈകും. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലും ബുംറെ കളിച്ചേക്കില്ല. വിവരങ്ങളുമായി സ്പോർട്സിൽ നിന്നും അമൽനാഥ് ചേരുന്നു. അമൽ, ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലും ബുംറെ കളിച്ചേക്കില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിര, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതായത്, നാളെ ആരംഭിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ സ്റ്റാർ ബോളറായ ജസ്പ്രീത് ബുംറ കളിക്കില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അതിനാൽ തന്നെയാണ് അദ്ദേഹം നാളെയും, അതായത് 10-ാം തീയതി, 12-ാം തീയതി, 15-ാം തീയതിയിലായി 3 ദിവസങ്ങളിലായി 3 മത്സരങ്ങളാണ് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്കുള്ളത്. ഈ മത്സരങ്ങളിലൊന്നും അദ്ദേഹം കളിക്കില്ല. ഇതിനു മുന്നേ തന്നെ ശ്രീലങ്കയ്ക്കെതിരെ 3 മത്സരങ്ങളുടെ ഒരു 2020 പരമ്പര ഉണ്ടായിരുന്നു. അതിൽ 2-1 മികച്ച ഒരു വിജയം ഇന്ത്യക്ക് നേടാൻ വേണ്ടി സാധിച്ചിരുന്നു. അതിലും ജസ്പ്രീത് ബുംറയുടെ അഭാവം ഉണ്ടായിരുന്നു. എന്നാൽ യുവ ബോളർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ ആ മത്സരങ്ങളിലൊക്കെ ബോൾ ചെയ്തു എന്ന് തന്നെ പറയണം. എന്നാൽ ഏകദിന മത്സരങ്ങൾ 2020 മത്സരങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമാണ്. കാരണം ഒരു ബോളർക്ക് ഏകദേശം 10 ഓവർ വരെ എറിയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയൊരു സാഹചര്യത്തിൽ വളരെ പരിചയസമ്പത്തുള്ള താരങ്ങളുടെ ആവശ്യം ഓരോ ടീമിനും വളരെ വലുതാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ജസ്പ്രീത് ബുംറയെ പോലെ ഇന്ത്യൻ ജേഴ്സിയിൽ വളരെയധികം പരിചയസമ്പത്തുള്ള ഒരു താരത്തിൻ്റെ അഭാവം ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുന്നത്. അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. December 27 ശ്രീലങ്കയ്ക്കെതിരെയുള്ള 2020 ഏകദിന ടീമുകളെ സെലക്ട് ചെയ്തിരുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് ഇദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായതിനാൽ തന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് January 3 BCCI ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു ജസ്പ്രീത് ബുംറയെ ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട്. അതിനുശേഷം, അതായത് പിന്നീട് അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹം പരിക്കിൻ്റെ പിടിയിൽ നിന്നും പൂർണ്ണമായി മുക്തനാവാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറോടുകൂടി ജസ്പ്രീത് ബുംറ കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലൊക്കെ പരിശീലനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെ ചിലവഴിച്ചെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായി ഫിറ്റ്നസ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം January 18 ന്യൂസിലാൻഡിനെതിരെയുള്ള 3 ഏകദിന 2020 മത്സരങ്ങളുടെ പരമ്പരയും ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതിനുള്ള ടീമിനെ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അതിലും ജസ്പ്രീത് ബുംറയെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ സെലക്ഷൻ്റെ സമയമാകുമ്പോഴേക്കും ഇദ്ദേഹം പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തനാവില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു പേസ് ബോളിംഗ് നിരയെടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും അർഷദീപ് സിംഗും ഉംറാൻ മാലിക്കും ഒപ്പം തന്നെ പേസ് ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയുമാണ് ഇന്ത്യൻ പേസ് നിരയിലുള്ളത്. ഇതിൽ മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജിനും ഇന്ത്യൻ ജേഴ്സിയിൽ വളരെ പരിചയമുണ്ടെങ്കിലും മറ്റ് താരങ്ങളൊക്കെ പരിചയക്കുറവുള്ള താരങ്ങളാണെന്ന് തന്നെ പറയണം. അർഷദീപ് സിംഗ് ആണെങ്കിലും ഉംറാൻ മാലിക്കൊക്കെ ആണെങ്കിലും ശ്രീലങ്കയ്ക്കെതിരെയുള്ള 2020 മത്സരങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ടീമിലുണ്ടെങ്കിലും ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ വലിയ ഒരു പരിചയസമ്പത്തില്ലാത്ത താരങ്ങളാണ്. ഇവരുടെ പ്രകടനം എങ്ങനെയായിരിക്കും ഏകദിന മത്സരത്തിൽ ഉണ്ടാവുക എന്നനുസരിച്ചായിരിക്കും ഏകദിന മത്സരത്തിൽ ഇന്ത്യയുടെ സാധ്യതകൾ നിലനിൽക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ചേതൻ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗം ഇന്ന് നടക്കുകയുണ്ടായിരുന്നു. ഈ യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സീനിയർ താരങ്ങളായ കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഭാവി എന്താകും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന 2020 മത്സരങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിൽ ഈ സീനിയർ താരങ്ങൾ ഉൾപ്പെടുത്തണം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും വരുന്ന 2020 വേൾഡ് കപ്പിനെ ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും വരും 2020 മത്സരങ്ങളിൽ ഇന്ത്യ ടീമിനെ ഇറക്കുക. അതിനാൽ തന്നെ സീനിയർ താരങ്ങൾക്ക് 2020 മത്സരങ്ങളിൽ അവസരങ്ങൾ കൊടുക്കാൻ ഇനി സാധ്യതകൾ വളരെ കുറവാണ്. ഇഷാൻ കിഷനെയും ഒപ്പം തന്നെ അതുപോലുള്ള യുവതാരങ്ങളെ ആയിരിക്കും ഇനി വരും 2020 മത്സരങ്ങളിലൊക്കെ ഇന്ത്യ കളിപ്പിക്കുക. അതിനാൽ തന്നെ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും അതോടൊപ്പം തന്നെ മറ്റ് സീനിയർ താരങ്ങളായ രവിചന്ദ്ര അശ്വിനും മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ ഇതുപോലുള്ള താരങ്ങളെയൊക്കെ വരും 2020 മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം തന്നെ ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന മത്സരങ്ങളിൽ ഈ സീനിയർ താരങ്ങൾക്കൊക്കെ അവസരം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര, വ്യക്തമാണ് അമൽ. ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറയുടെ തിരിച്ചു വരവ് വൈകും. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലും ബുംറെ കളിച്ചേക്കില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽ.